നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. ഇന്നത്തെ വാർത്തകൾ. ഇന്ത്യയിലെ മുൻനിര കാർഷികോൽപാദക കമ്പനികളിലൊന്നായ നംദാരി ഗ്രൂപ്പ് 2023 സാമ്പത്തിക വർഷത്തിൽ 3500 മെട്രിക് ടണ്ണിലേക്ക് തങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നു. 2022 ഇത് 2500 മെട്രിക് ടൺ ആയിരുന്നു. അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിൽ ഗുണമേന്മയുള്ള വിത്തുകളുടെയും പഴം പച്ചക്കറികളുടെയും കയറ്റുമതിക്കാരായി നിർണായക സാന്നിധ്യം ഉറപ്പിച്ച സംരംഭകരാണ് നാംദാരി ഗ്രൂപ്പ്. ADAMA Ltd.ന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ഷഹർ ഫ്ലോറൻസിനെ തെരഞ്ഞെടുത്തു. മെയ് 1 മുതൽ ഷഹർ ഫ്ലോറൻസ് CFO ആയി ചുമതലയേൽക്കും. കമ്പനിയുടെ ആഗോള സാമ്പത്തിക പ്രവർത്തനങ്ങളും നയങ്ങളും തന്ത്രങ്ങളും നിയന്ത്രിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ചുമതലയാണ് ഫ്ലോറൻസ് നിർവഹിക്കുക. കൂടാതെ ബിസിനസിന്റെ എല്ലാ സാമ്പത്തിക വശങ്ങളിലും സിഞ്ചിൻ ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനും ADAMA-യിലെ എല്ലാ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതിനുമായി അദ്ദേഹം സഹകരിക്കും. സംസ്ഥാനത്ത് സ്മാർട്ട് റേഷൻ കാർഡുകൾ അടുത്ത മാസം 20 ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി GR അനിൽ. ഈ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സ്മാർട്ട് റേഷൻ കാർഡുകളിലൂടെ ലഭ്യമാകുന്നതാണ്. ആദ്യഘട്ടത്തിൽ 1000 റേഷൻ കടകൾ സ്മാർട്ടാകും. വിലക്കയറ്റം തടയാൻ ഓരോ ജില്ലയിലും സപ്ലൈകോയുടെ 5 മൊബൈൽ വിൽപ്പനശാലകൾ പ്രവർത്തിക്കും. എല്ലാ ആദിവാസി ഊരുകളിലും വീട്ടുപടിക്കൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിനായി മൊബൈൽ റേഷൻ കട പദ്ധതിക്ക് 1 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിഷു, ഈസ്റ്റർ, റംസാൻ ഫെയറുകൾ ജനപ്രിയതയോടെ മുന്നേറുന്നു. ഈ മാസം 11 ആരംഭിച്ച ഫെയറുകളാണ് മെയ് 3 വരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഫെയറുകൾ നടത്തും. ഗ്രാമപ്രദേശങ്ങളിൽ മൊബൈൽ മാവേലി വിൽപ്പനശാലകൾ പ്രവർത്തിക്കും. സബ്സിഡി ഉൾപ്പെടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും മിതമായ വിലയിൽ മേളയിൽ നിന്നും വാങ്ങാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാല ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന വിഷയത്തിൽ ഓൺലൈൻ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. പരിശീലനം മലയാളത്തിലായിരിക്കും. നാളെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി. കോഴ്സ് ഈ മാസം 18 ആരംഭിക്കും. താല്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ കോഴ്സ് എന്ന ലിങ്കിൽ നിന്നും രജിസ്ട്രേഷൻ ഫോറം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക. സംശയങ്ങൾക്കായി celkau@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9497333389 അല്ലെങ്കിൽ 9567190858 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. വേനൽ മഴയിൽ കൃഷിനാശം സംഭവിച്ച കോട്ടയം ജില്ലയിലെ പാടശേഖരങ്ങൾ വിഷുദിനത്തിൽ കർഷകർക്കൊപ്പം സന്ദർശിച്ച് മന്ത്രി VN പാസവൻ. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെയും കോട്ടയം നഗരസഭയിലെയും പാടശേഖരങ്ങൾ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി സന്ദർശിക്കുകയും നാശനഷ്ടത്തിന് അടിയന്തരമായി സഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി അറിയിക്കുകയും ചെയ്തു. പാടശേഖരങ്ങളുടെ സംരക്ഷണത്തിനായി പുറംബണ്ട് ബലപ്പെടുത്തൽ, ഷട്ടറുകൾ സ്ഥാപിക്കൽ, മോട്ടോർ തറകൾ സ്ഥാപിക്കൽ അടക്കമുള്ള ശാശ്വത പരിഹാര നടപടികൾ സ്വീകരിക്കും. നഷ്ടം പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോട് കൃഷിനാശം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി നൽകാനും മന്ത്രി നിർദ്ദേശം വച്ചു. April 18 വരെ കേരളത്തിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.